എൻ്റെ എല്ലാ കൂട്ടുകാർക്കും യൂണിക്കോണിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. യൂണിക്കോൺ BS6 എഞ്ചിനോട് കൂടി വരുന്ന 162.7 cc എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. 5-speed ഗിയർ ബോക്സോടുകൂടി വരുന്ന വണ്ടി പെട്രോൾ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. വണ്ടിക്ക് സിംഗിൾ ചാനൽ ABSഉം അലോയ് വീലുകളും ട്യൂബ്ലെസ് ടയറുകളുമാണ് വണ്ടിയുടെ കൂടെ കിട്ടുന്നത്. വണ്ടിക്ക് 3 വർഷം സ്റ്റാൻഡേർഡ് വാറൻറ്റിയും 3 വർഷം അഡീഷണൽ വാറൻറ്റി എടുക്കാവുന്നതാണ്. ടോട്ടൽ 6 വർഷം വണ്ടിയുടെ വാറൻറ്റി ഉള്ളതാണ്. 2020 യൂണിക്കോൺ പുറത്തിറങ്ങുന്നത് അടിമുടി മാറ്റങ്ങളോടുകൂടിയാണ്. വണ്ടിയുടെ സ്പെക്കുകളും കാര്യങ്ങളും ഫുള്ളായി തന്നെ ചേഞ്ച് ചെയ്ത് BS4ൽ വന്നിരിക്കുന്ന 150 cc എന്നുള്ള എൻജിൻ ഇതിൽ മാറി 160 cc എഞ്ചിനാണ് വണ്ടിക്ക് ഇപ്പോൾ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയിൽ നിന്ന് CB എന്ന ബ്രാൻഡിംഗ് മാറ്റിയിട്ട് ഇപ്പോൾ യൂണിക്കോൺ എന്ന് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന യൂണിക്കോണിനെക്കാട്ടിലും രൂപശൈലിയിൽ മാറ്റമൊന്നുമില്ലെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ യൂണിക്കോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും പഴയ ഡിസൈൻ തന്നെയാണ് ഹോണ്ട ഇതിലും അവലംബിച്ചിട്ടുള്ളത്. പഴയ നമ്മൾ കണ്ട ഇൻഡിക്കേറ്റർ മാറ്റി പുതിയ മോഡൽ ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ വണ്ടിയിൽ കണ്ടുവരുന്ന അതേ ടെയിലാം തന്നെ ഇതിലും നിലനിർത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ബാക്കിലെ കേസെറ്റ് നേരത്തെ സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ബോഡിയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണ് വണ്ടിയുടെ എൻജിൻ പൂർണ്ണമായി തന്നെ മാറ്റി 160 എൻജിൻ ആക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഫ്യൂൽ ഇഞ്ചക്ഷനിലാണ് വണ്ടി വർക്ക് ചെയ്യുന്നത്. ഹോണ്ടയുടെ BS6 വാഹനങ്ങളിൽ നമ്മൾ കണ്ട സൈലൻറ് സ്റ്റാർട്ട് സിസ്റ്റം ഹോണ്ട യൂണിക്കോണിൽ കൊണ്ടുവന്നിട്ടില്ല. അതേ സ്റ്റാർട്ടർ മോട്ടോർ വെച്ചാണ് വണ്ടി ഇപ്പോഴും സ്റ്റാർട്ടാക്കുന്നത്. പിന്നെ എടുത്തു പറയാൻ പറ്റിയ ഒരു മാറ്റമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി ചേഞ്ച് ചെയ്ത് MF ആക്കിയിട്ടുണ്ട്. യൂണിക്കോണിൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അതേ പഴയ ഡിസൈൻ തന്നെയാണ് ഹെഡ്ലൈറ്റിലും കൊടുത്തിരിക്കുന്നത്. പഴയ ഹാലജൻ ബൾബുകൾ തന്നെയാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ ബ്രേക്കിങ്ങിനായി ഫ്രണ്ടിൽ ഡിസ്കും സിംഗിൾ ചാനൽ ABSഉം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. നമുക്കിനി വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും ഒന്ന് നോക്കാം. വണ്ടിയുടെ എൻജിൻ വരുന്നത് 4-stroke SI BS6 എഞ്ചിനാണ്. വണ്ടിയുടെ CC വരുന്നത് 162.7 cc ആണ്. വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 12.91 PSAT 7500 RPMലും ടോർക്ക് വരുന്നത് 14 Nm 5500 RPMലുമാണ്. ബോർ വരുന്നത് 57.3 mm സ്ട്രോക്ക് വരുന്നത് 63.1 mm ആണ്. വണ്ടി ചെയിൻ ഡ്രൈവാണ്, സിംഗിൾ സിലിണ്ടറാണ്. വണ്ടിക്ക് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ വരുന്നത് മോണോഷോക്കുമാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള BS4 യൂണിക്കോണിൽ വരുന്ന അതേ സ്വിച്ചുകളാണ് നമുക്ക് BS6 യൂണിക്കോണിലും വരുന്നത്. അഡീഷണലായിട്ട് എൻജിൻ കട്ട് ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും സ്വിച്ചുകളിൽ വരുത്തിയിട്ടില്ല. സ്പീഡോമീറ്റർ അസംബ്ലിയിലും യൂണിക്കോണിൽ ഒരു മാറ്റങ്ങളും തന്നെ വരുത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട അതേ സ്പീഡോമീറ്റർ തന്നെയാണ് യൂണിക്കോൺ BS6ലും വന്നിരിക്കുന്നത്. ചെറിയ കളറിലും ഗ്രാഫിക്സിലും മാത്രമാണ് മാറ്റങ്ങൾ വന്നത്. MRFൻ്റെ ടയറോടുകൂടി വരുന്ന വണ്ടിക്ക് 80-100-18 ഫ്രണ്ട് ടയറും ബാക്കിലേത് 100-90-18 വന്നിരിക്കുന്നത്. വണ്ടിക്ക് ലെങ്ത് വന്നിരിക്കുന്നത് 2081 mm, വിട്ട് വന്നിരിക്കുന്നത് 756 mm, ഹൈറ്റ് വന്നിരിക്കുന്നത് 1103 mm ആണ്. വണ്ടിയുടെ വീൽ ബേസ് 1335 mm, വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്നത് 187 mm, വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 798 mm, ഫ്യുവൽ കപ്പാസിറ്റി വരുന്നത് 13 ലിറ്ററുമാണ്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡയാമീറ്റർ വരുന്നത് 240 mm, റിയർ ബ്രേക്ക് ഡയാമീറ്റർ വരുന്നത് 130 mm ആണ്. യൂണിക്കോണ് വരുന്നത് മാനുവലായിട്ടുള്ള 5-speed ഗിയർ ബോക്സാണ്. ഈ ഒരു റിവ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വണ്ടി എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് എത്തിക്കുക. അവർ കണ്ടിട്ട് വണ്ടി എടുക്കട്ടെ.